1982 December 4 ഓസ്ട്രേലിയയിലെ ദുസാങ്ക ബോറിസ്ലാവ് ദമ്പതികൾക്ക് തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞു പിറന്നു. കുട്ടിയെ കണ്ടതും അമ്മ ബോധം കെട്ടി വീണു. തൊലി ഉരിച്ച കൈയും കാലും മുറിച്ചു മാറ്റിയ ഒരു കോഴിക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു തനിക്കെന്ന് പിന്നീട് നിക്കോളസ് തന്നെ തന്നെക്കുറിച്ച് പറയുന്നു. ആ ഷോക്ക് മാറാനായിട്ട് മാതാപിതാക്കൾക്ക് മാസങ്ങൾ എടുത്തു എന്നുണ്ടെങ്കിലും അവർ അവനെ സാധാരണ കുട്ടികളുടെ സ്കൂളിൽ ചേർത്ത് എല്ലാ കരുതലോടെയും വളർത്തി. എന്നാൽ സ്കൂളിൽ ആരും തന്നെ അവനോട് കൂട്ടുകൂടിയില്ല. അവർക്ക് അവൻ ഒരു വികൃത രൂപി മാത്രമായിരുന്നു. അവർ അവനെ ഏലിയൻ എന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കി. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ. സങ്കടം സഹിക്കാനാവാതെ 8-ാം വയസ്സിലും 10-ാം വയസ്സിലും ഒക്കെ നിക്കോളസ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് 3 പ്രാവശ്യമാണ്. പക്ഷെ അതിലും പരാജയപ്പെട്ട മകനെ കെട്ടിപ്പിടിച്ച് അമ്മ പറഞ്ഞു, യുവർ ഇംപെർഫെക്ഷൻ ഇസ് എ പെർഫെക്റ്റ് ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. നിന്റെ ഈ കുറവുകൾ കൊണ്ട് തന്നെ നിനക്ക് ലോകത്തെ പ്രചോദിപ്പിക്കാൻ കഴിയും. അവൻ പതുക്കെ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങി. കാലിലെ കൂടിപ്പിടിച്ചിരുന്ന മാംസം സർജറി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത 2 വിരലുകൾ കൊണ്ട് അവൻ ചിത്രം വരയ്ക്കാനും എഴുതാനും ഒക്കെ അഭ്യസിച്ചു. ഒരിക്കൽ സ്കൂളിലെ സ്വീപ്പർ ചേച്ചിയാണ് നിക്കോളസിനോട് ചോദിച്ചത്, നിന്റെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നിനക്ക് ദൈവത്തോടുള്ള ഇഷ്ടമൊക്കെ മറ്റ് ഫ്രണ്ട്സിനോട് പങ്കുവെച്ചുകൂടെ? നിക്കോളസ് പതുക്കെ കൂട്ടുകാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല അവന് ലഭിച്ചത്. നിന്റെ ദൈവത്തിന് നിന്നോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ തവളക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഈ വാൽമാക്രിയെ പോലെ ഇരിക്കുന്ന നിന്റെ ശരീരത്തിൽ കൈയും കാലും വെച്ചു തരാൻ പറ നിന്റെ ദൈവത്തോട്, എന്നിട്ട് മതി ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്. നിക്കോളസ് അവിടെയും തകർന്നു. അവൻ സ്വീപ്പർ ചേച്ചിയോട് കെഞ്ചി, എനിക്ക് പരിഹാസങ്ങൾ കേട്ട് മതിയായി ചേച്ചി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാമോ? ഇതൊന്നും കാര്യമാക്കണ്ട മോനെ, പ്രവാചകന്മാരും യേശുവും ഒക്കെ എന്തുമാത്രം പരിഹാസം ഏറ്റുവാങ്ങിയിരിക്കുന്നു. നീ നിന്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുക, നിന്നെ നിന്ദിച്ചവർ നിന്നെ വന്ദിക്കുന്ന ഒരു ദിവസം വരും. ചേച്ചിയുടെ ആ വാക്കുകൾ അവന് പുതുജീവൻ നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ആകെയുള്ള ആ 2 വിരലുകൾക്കും ഗുരുതരമായി പരുക്ക് പറ്റി. അപ്പോഴാണ് അവനത് തിരിച്ചറിഞ്ഞത്. ചെറുതാണെങ്കിലും എന്ത് വിലപ്പെട്ടതാണ് തൻ്റെ ഓരോ ശരീരഭാഗങ്ങളുമെന്ന്. ആ 2 വിരലുകൾ കൊണ്ട് താൻ എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തിയിരുന്നത്. എനിക്ക് കിട്ടിയ ദാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയത് അപ്പോഴാണ്. തുടർച്ചയായിട്ടുള്ള ആ ശീലത്തിൻ്റെ അനന്തരഫലമായിട്ടാകാം ദൈവം പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, കുഞ്ഞ് നിക്കോളസ് ഇന്ന് നിക് വുജസിസ് എന്ന അത്ഭുത പ്രതിഭാസമാണ്. 65-ൽ പരം രാജ്യങ്ങളിലായി 3000-ൽ പരം സ്റ്റേജ് ഷോകളിലൂടെ 10,00,000 ആളുകൾക്ക് ഇന്ന് നിക് പ്രചോദനമാകുന്നു. 21-ാം വയസ്സിൽ കൊമേഴ്സിൽ ഡബിൾ മേജർ ബിരുദധാരിയായി. ലൈഫ് വിതൗട്ട് ലിംസ്, അൺബൗണ്ട് വാറിയർ എന്നീ ആഗോള സന്നദ്ധ സംഘടനകളുടെ ഫൗണ്ടറായ നിക്ക് എഴുതിയ 6 പുസ്തകങ്ങൾ 30-ൽ പരം ഭാഷകളിലായി 3 മില്യൺ കോപ്പീസ് വിറ്റഴിച്ച ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. നിക്കിന്റെ സവിശേഷതകൾ ആകൃഷ്ടയായ കാനേമിയ എന്ന ടെക്സസ് സ്വദേശിനി 2012 നിക്കിന്റെ ജീവിത പങ്കാളിയായി. ഇവർക്ക് 4 മക്കളുണ്ട്. ഗോൾഫ്, നീന്തൽ, സർഫിംഗ്, സ്കൈ ഡൈവിംഗ് തുടങ്ങിയ നമുക്ക് കൈയും കാലും ഉണ്ടായിട്ടും ചെയ്യാൻ ഭയക്കുന്ന പലതും ഇതൊന്നുമില്ലാതെ നിക്ക് നിസ്സാരമായി ചെയ്യുന്നു. ഇന്ന് നിക്കിന്റെ ഒരു ടോക്ക് ഷോ ബുക്ക് ചെയ്യണമെങ്കിൽ 40 ലക്ഷം മുതൽ 83 ലക്ഷം വരെ ഫീസുണ്ട്. ജീവിതത്തിൽ ഒന്നുമല്ലാതിരുന്ന സർവരാലും അവഗണിക്കപ്പെട്ട നിക്കോളസിൽ നിന്ന് ഇന്നത്തെ നിക്കിലേക്കുള്ള വളർച്ചയിൽ അദ്ദേഹം മുറുകെ പിടിച്ച ജീവിത മന്ത്രം ഇതാണ്, ഐ എം ഗോണ ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ബിക്കോസ് ദ മൊമെന്റ് ഐ ഗിവ് അപ്പ് ഇസ് ദ മൊമെന്റ് ഐ ഫെയിൽ. ജീവിതത്തിൽ നിരാശയും ദുരിതങ്ങളും ഉണ്ടായിക്കോട്ടെ, പക്ഷെ പ്രതീക്ഷ കൈവിടാതെ ഞാൻ വിജയത്തിനായി വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് ജീവിതത്തെ പഴിച്ചു കഴിയുന്നവർ നിക്കിനെ കുറിച്ച് ഓർക്കണം. ജീവിതത്തിൽ പരാധീനതകൾ മാത്രം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന് ഇത്ര മനോഹരമായി ചിരിക്കാനും ലോകത്തിന് മുഴുവനും തൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കാനും കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ യാതൊരു അർഹതയുമില്ല അല്ലേ? സന്തോഷിക്കാനും നന്ദി പറയാനും ആയിട്ടോ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് താനും. ഇനി ഒരു വിഷമം വരുമ്പോൾ നിക്കിൻ്റെ ഈ ചിരിക്കുന്ന മുഖം നമുക്ക് പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള കരുത്താകട്ടെ. താങ്ക് യു.